ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരുള്ള ബി കെ പുത്തൂർ എന്നുള്ളൊരു പ്ലേസിലെ ഒരു കുഞ്ഞു തട്ടടയിലെ വിശേഷങ്ങളായിട്ടാണ്. തട്ടടയിലെ ഫുഡ് അന്നും ഇന്നും ഒരു വികാരം തന്നെയാണ്. എനിക്കെന്നും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് തട്ടടയിലെ ഫുഡ്, എസ്പെഷ്യലി അവിടെ കിട്ടുന്ന ദോശാസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഇവരുടെ മഷ്റൂം കാളാൻ ദോശ, അതുപോലെ ഇവരുടെ മുട്ട മസാല ദോശ വളരെ ഫേമസ് ആണെന്ന് അറിഞ്ഞിട്ടാണ്. കട കണ്ടുപിടിക്കാൻ ഒത്തിരി പാടുപെട്ടാലും അവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ എൻ്റെ എല്ലാ വിഷമവും മാറിക്കിട്ടി. സോ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ കോളേജും നെഹ്റു കോളേജിനും ഇടയിൽ പി കെ പുത്തൂർ എന്ന് പറഞ്ഞ വിജയ മിൽസിൻ്റെ തൊട്ട് മുൻപാണ്. സോ ഇവരുടെ സ്പെഷ്യലാണ് ഈ കാണുന്ന ദോശ, മഷ്റൂം ദോശ അല്ലെങ്കിൽ കാളാൻ ദോശ. സെമി സോളിഡായിട്ട് മഷ്റൂം കൊണ്ടുണ്ടാക്കിയ ഒരു മസാലയാണ് ഈ ദോശയിലേക്ക് സ്പ്രെഡ് ചെയ്തിരുന്നത്. ഇതാണ് അവരുടെ മഷ്റൂം ദോശ അല്ലെങ്കിൽ കാളാൻ ദോശ എന്ന് പറയുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇവരുടെ മുട്ട മസാല ദോശയാണ്. നമ്മുടെ നോർമലി നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും കാണുന്ന മുട്ട ദോശയല്ല, അവരുടെ ഒരു മുട്ട മസാല വെച്ചുണ്ടാക്കുന്നതാണ്. മഷ്റൂം ദോശ വേറെ ലെവൽ തന്നെ. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കോയമ്പത്തൂർ വരുന്നവർ കൺഫേമായിട്ട് ഇത് ട്രൈ ചെയ്യണം. ഇവിടെ ഉള്ളവർ ഇതുവരെ ട്രൈ ചെയ്തില്ല, ഇത് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. പിന്നെ അവരുടെ മുട്ട മസാല, ആക്ച്വലി ഒരു നോർമൽ മസാല ഉള്ളി വെച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് അത്രേ ഉള്ളൂ. പക്ഷേ നൈസായിരുന്നു, നല്ല മസാല ആയിരുന്നു, നല്ല ഫ്ലേവറായിരുന്നു. ഇത് നമ്മുടെ കൂടെയുള്ള ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവരുടെ പൊറാട്ടയും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അതും നൈസാണ്. ഇതെല്ലാം മസ്റ്റ് ആയിട്ടാണ്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്യുക, എന്നെ ഫീഡ്ബാക്സ് അറിയിക്കുക. സോ ദിസ് ഇസ് ബൈ ഫ്രം ദ ഫുഡീ മാമ.